നിന്നെ ഇന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്റെ തന്തയുണ്ടല്ലോ ആളെ പറ്റിക്കുന്നത്, അയാളെ പറഞ്ഞാൽ മതി. എനിക്ക് ഇനി ഇയാളുടെ ഉപദ്രവം സഹിച്ച് ഇവിടെ നിക്കാൻ വയ്യ. ഞാൻ അങ്ങ് വരുവാടാ വീട്ടിലേക്ക്. ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേക്ക്. നീ പറയുന്നത് കുറെ നാളുകൊണ്ട് ഞാൻ കേക്കുക. ഇനി എനിക്ക് വയ്യ ചേച്ചി. ഇനി ഇവിടെ വന്ന നാട്ടുകാരോടൊന്നും പറയത്തില്ല ചേച്ചി. അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും? നിനക്ക് നാട്ടുകാരാണോ വലുത്, അതോ സഹോദരിയായ ഞാനാണോ വലുത്? ഞാൻ എന്തുവായാലും അച്ഛനെ വിളിച്ചു പറയാൻ പോവാ. അച്ഛനോടൊന്നും പറയണ്ട, അവരെ ഇവിടെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? ഞാൻ ആർക്കും ഭാരമാവുന്നില്ല, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യാൻ പോവാ. നീ വിവരക്കെ പറയല്ലേ, കുടുംബത്ത് വഴക്കുണ്ടായ ഉടനെ ചാവാൻ നിന്ന് നാട്ടിലെല്ലാവർക്കും ചാവാനേ സമയം കാണുന്നു. ഗവൺമെന്റ് ജോലിക്കാരന്റെ കൂടെ കെട്ടിക്കുന്നുള്ളൂന്നും പറഞ്ഞ് എന്നെയല്ലേ കൊലക്ക് കൊടുത്തത്? ചേച്ചി, നല്ലതിനു വേണ്ടി ചെയ്തത്. എന്ത് നല്ലത്? ഗവൺമെന്റ് ജോലി അല്ലാത്ത ഒരുത്തനായിരുന്നെങ്കിൽ എന്നെ ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിക്കത്തില്ലായിരുന്നു. ശരി, വിഷമിക്കണ്ട, ഉടനെ എല്ലാം ശരിയാവും, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം. എന്റെ കാല് പോയാലേ, കയ്യും പൊക്കാൻ വയ്യാലയാ. അളിയൻ ആരാ അളിയ? ഇത്രയും ശത്രുക്കള്? ചെറിയ ശത്രുക്കളെ കൊണ്ടുള്ള, പക്ഷെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി എനിക്ക് ശത്രുക്കളാരും. ഇനി ആളെ മാറിയെങ്ങാനും അടിച്ചാന്നോ അളിയ? അതാ എനിക്കും തോന്നുന്നത്. ആ അപ്പൊ ചേച്ചി നമ്മുടെ സതീശന്റെ കല്യാണത്തിന് വരുന്നില്ലയോ? ഇല്ലടാ, ചേട്ടനെ ആകിട്ട് വരുന്നില്ല. ഇല്ല അത് കുഴപ്പമില്ല, രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോ ഇങ്ങ് വരാലോ. ആ അത് ശരിയാ. ഇല്ല ഇല്ല, ചേട്ടനെ ആകിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പെങ്ങടെ പഴയ കാമുകനായവൻ, തൊട്ട അയൽവാസിയാ, വേലയും കൂലി ഇല്ലാത്തവനായോണ്ട് ഇവന് കെട്ടിച്ചു കൊടുത്തില്ല. പെങ്ങളും അളിയനും തമ്മിലുള്ള അടിയും വഴക്കുമൊക്കെ അറിയാവുന്നോണ്ട് അത് അന്വേഷിക്കാൻ വന്നിരിക്കുക. ഒരു മനസ്സുഖം. പെങ്ങളെ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? ഗവൺമെന്റ് ജോലി അല്ലാത്ത ഒരുത്തനായിരുന്നെങ്കിൽ എന്നെ ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിക്കത്തില്ലായിരുന്നു. അത് ഈ തെണ്ടിയെ കുറിച്ചാ പറഞ്ഞത്. നിന്റെ അളിയന്റെയും പെങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? അതൊക്കെ ശരിയാണ്. എങ്ങനെ സോൾവ് ആയാ? അതൊന്നും വെളിയിൽ പറയാൻ കൊള്ളത്തില്ല, പക്ഷെ അതങ്ങനെ ഒന്നും ചെയ്യാനും പാടില്ല. അത് കേടാ, നിന്റെ പെങ്ങളുടെ കല്യാണം എന്തായി? കാര്യങ്ങളൊക്കെ റെഡിയായോ? എടാ അത് ഏകദേശം കാടാ, അവിടെ നിന്നോട്ട് മുന്നേ ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ പോയി എല്ലാം ഏകദേശം ആയിരിക്കോ? സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിച്ചോ? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് അറിയാലോ സ്ത്രീധനത്തിന്റെ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അവരൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങളൊന്നും കൊടുക്കാന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെന്ന് പറഞ്ഞാല് ഉള്ളത് വീട്ടിലുള്ളത് അവർക്ക് കൊടുക്കും. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നയപ്രകാരം തെറ്റാണ്, അത് ജനങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവനോ നിങ്ങൾക്ക് പാലിച്ചാ കൊള്ളാം. ആ അടി ചേച്ചി, നിനക്ക് സുഖമല്ലേ അവിടെ? കുഴപ്പമൊന്നുമില്ലല്ലേ? ആ സുഖമാടാ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, അളിയന്റെ മറ്റേ കാലം കൂടെ നമുക്ക് അങ്ങ് കുടിക്കാം. അയ്യോ ഒന്നും വേണ്ട, എനിക്ക് നിന്നേക്കായാലും വലുത് എന്റെ ചേട്ടൻ തന്നെ. അങ്ങനെ പെങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയി. നമ്മുടെയൊക്കെ മകളുടെയോ സഹോദരിയുടെയോ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ഇങ്ങനെ പല നമ്പരുകളും കാണിക്കേണ്ടി വരും. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. നമ്മുടെയൊക്കെ മകളും സഹോദരിയും വില കുറഞ്ഞ ഒരു വസ്തുവാണ്. അതുകൊണ്ട് സ്ത്രീധനം എന്ന പേരിൽ കുറേയേറെ നൽകി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. സ്ത്രീധനം ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീക്ക് പുരുഷനും തുല്യതയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പീഡനവും നിന്ദയും സഹിക്കേണ്ടി വരും. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്, മറക്കണ്ട.